ജയമണ്ട് അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈയടിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ ഹലോ. സിനിമ എന്നെ രക്ഷിക്കാൻ നീതിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചു. ഈ കഥന്നെ വിളിക്കണമെങ്കിൽ ഞാൻ സത്യം ചെയ്യാറ്. സിനിമ എന്നെ രക്ഷിക്കാൻ നീതിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചെങ്കിൽ എല്ലാത്തിലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ്. സിനിമ അതേപോലെ തന്നെ സത്യമാഷ്, സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യമാഷാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേമനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കാം. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്താ. അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്താ. ഇത് മധു സാറ് ചോദിച്ചാ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യ, അമ്മ എനിക്ക് ഗ്ലാസ് വെള്ളതാ. അമ്മ ഇത് ജയൻ സാറ് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളത്താ. ഇത് സുരേഷ് ഗോപിയേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മേ ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. പക്ഷെ ഇതേപോലെ ഒന്നല്ല സത്യമാശ്, സത്യമാശ് കൂളായിട്ട് നമ്മൾ അമ്മേനോട് കൂടുതൽ പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ, അമ്മ എനിക്ക് വെള്ളണ്ട. മറ്റോലൊക്കെ സ്റ്റൈലാക്കാ നോക്കേ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മേ അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യ, അമ്മേ എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളന്താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നസീർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്നത് എങ്ങനെയാ നോക്കിയത്? എന്റെ അമ്മടിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണെ. ഇതേപോലെ തന്നെയാ കരയ. അന്തപുരം എന്ന ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളടുന്ന്. അന്തപുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നവര് അങ്ങോട്ട് വയ്ക്കോ. ബഹു പറയാണ് രാജൻ, എന്നെ വിട്ട് പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിർത്തിയേൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കേ, പിന്നെ നസീർ സാറ് ബാബു ബാബു. താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയുന്ന ഒരു ഡയലോണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ചെയ്തു നോക്കോ. ഒക്കെ കാര്യങ്ങൾ ഇത്ര നിസ്സാരിക്ക്, ഞാനൊരു സത്യം തുറന്ന് പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്താ വിഷ്ണു? അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, സാറേ